السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെടുത്ത് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുക. റഹ്മാൻ റബ്ബേ, എൻ്റെ ശബ്ദം മുസ്ലിം സമുദായത്തിലെ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അവരിൽ ഒരുപാട് 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 നല്ല മാറ്റങ്ങൾ ഉണ്ടാകണേ റഹ്മാനായ റബ്ബേ. അമീൻ. വിനീതമായ അഭ്യർത്ഥനയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ, നിങ്ങളിത് ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ചും കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ, അല്ലാഹു തൃപ്തിപ്പെടുമാറാകട്ടെ, അല്ലാഹു ഒരുപാട് ഒരുപാട് വർക്കത്തിട്ട് തരട്ടെ. ഞാൻ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സാക്ഷി നിർത്തി ഖുർആനിലെ ഒരു പ്രവാചകന്റെ ഒരു കാര്യം നിങ്ങൾക്ക് എത്തിച്ചു തരാം. അല്ലാഹുവിൻ്റെ ഒരു ആയത്ത്, സഹോദരന്മാരെ, ഈ ആയത്ത് ഇൻഷാല്ലാ നാളെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും, ഉറപ്പ്. അല്ലാഹു സൂറത്ത് യൂസഫിലെ 53 അല്ലാഹു പഠിപ്പിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أبدي نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. എൻ്റെ സ്വന്തത്തെ അഥവാ മനസ്സിനെ ഞാൻ നിരപരാധിയാക്കി ഒഴിവാക്കുന്നുമില്ല. നിശ്ചയമായി മനസ്സ് തിന്മ കൊണ്ട് ഉപദേശിക്കുന്ന, തിന്മക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. എന്റെ റബ്ബ് കരുണ ചെയ്തവനൊഴികെ, നിശ്ചയമായി എന്റെ റബ്ബ് വളരെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. നമുക്കൊക്കെ അറിയുന്നൊരു കഥയാ സഹോദരന്മാരെ. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ അസീസ് ഭരണാധികാരിയുടെ ഭാര്യ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ, ഒറ്റക്ക് റൂമിൽ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ആ പ്രവാചകൻ. നമ്മളൊന്ന് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പ്രവാചകന്റെ വാക്കാണ്. പ്രവാചകൻ നമ്മൾക്ക് എന്തായാലും പ്രവാചകന്റെ കാട്ടി വലിയ തഖ്വയുണ്ടെന്നോ അല്ല പരിശുദ്ധമായ മനസ്സാണെന്ന് നമ്മൾ ദയവ് ചെയ്ത് അവകാശപ്പെടല്ലേ. പ്ലീസ് പ്ലീസ്, നമ്മൾ ലെറ്റ് അസ് നോട്ട് ബി ഹിപ്പോക്രിറ്റ്. കപടമനാർത്ഥി. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ പലപ്പോഴും എനിക്ക് തീവ്രതയാണ് എന്തും പറഞ്ഞോളൂ സഹോദരന്മാരെ. ജനങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾ ആരും തന്നെ എൻ്റെ കബറിൽ വരുന്നില്ലെന്ന്. ഇപ്പോൾ മരണപ്പെട്ടതിന് ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മയത്ത് നിസ്കരിക്കാനും കൂടി വരുന്നില്ല. ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് വളരെ കുറച്ച് നിഷ്കളങ്കര ആൾക്കാർ മാത്രമേ നിങ്ങൾക്ക് തസ്ബീത്തിനുമൊക്കെ ഉള്ളൂ. നല്ല ബോധപൂർവ്വമാണ് ജീവിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഗുഡോ ബാഡോ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ആയത്ത്, പ്രവാചകന്റെ ഹദീസും അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് എൻ്റെ ദൗത്യം. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്ന്, ഒരു സ്ത്രീയും ഒരു പുരുഷനും നെഹ്റമല്ലാത്ത നല്ലോണം തിരിച്ചറിഞ്ഞു അവർ ഒറ്റപ്പെട്ടു പോരുത്. അവരൊറ്റപ്പെടിച്ച് അവർ രണ്ടുപേരും തന്നെ ഒരു റൂമിലോ ഒരു സ്ഥലത്തോ ഒറ്റക്കാരുത്. മൂന്നാമത്തത് ഇബിലീസ് ഉണ്ട്, പിശാചുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചു സഹോദരന്മാരെ, നല്ലോണം ശ്രദ്ധിച്ചതു. ഇത് ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകന്മാർ പോലും പറഞ്ഞതെന്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ എൻ്റെ മനസ്സ് തെറ്റിലേക്ക് ചായ്ന് പോകും. ദയവ് ചെയ്ത് നമ്മളൊക്കെ വല്ലാത്തൊരു കപടന്മാരെ പോയി സഹോദരന്മാരെ. എൻ്റെ മനസ്സ് പറഞ്ഞ ഭയങ്കര പരിശുദ്ധിയാണ്, വളരെ പ്യുവറാണ്. തെറ്റേ ചെയ്യില്ലട്ടോ, എൻ്റെ മനസ്സിലെ വികാരം ഒന്നുമില്ലട്ടോ. ഞാനങ്ങ് പ്രവാചകനെ കാട്ടി ഉയർന്ന് മലക്കളായി പോയോ സഹോദരന്മാർ ചിന്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയും പുരുഷനും അവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമാകുമ്പോൾ മൂന്നാമത്തത് പിശാച്, എട പെടുമെൻ്റെ പൊന്നാര മുസ്ലിം ഉമ്മത്തെ നല്ലോണം ചിന്തിച്ചോ. ലോക്ക്ഡൗണിൻ്റെ മുമ്പ് 2019 സഹോദരന്മാരെ വല്ലാത്ത വിഷമമായിരുന്നു. നമ്മളിങ്ങനെ ഒരുപാട് സംസാരിക്കാറുണ്ട്. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകിച്ചും യുവാക്കൾ തമ്മിൽ ഒരു മറയില്ല സഹോദരൻ. എല്ലാ മറകളും നീങ്ങി പരസ്പരം തൊടുക, കൈപിടുത്ത് മറ്റേ ആൺകുട്ടിയുടെ തോളിലിടുക, ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുക, അതൊക്കെ വെറും പ്രേമിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ആൺകുട്ടികൾ പെൺകുട്ടികൾ കേട്ടോ. പണ്ട് കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കറിയാം ഈ പ്രേമം തുടങ്ങുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുക, ഒറ്റയ്ക്ക് പോയിട്ട് കോഫി ഹൗസിൽ പോയി ചായ കുടിക്കുക, അങ്ങനെ. ഇതിപ്പം അത് സർവ്വസാധാരണയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ആൺകുട്ടികൾ പെൺകുട്ടികൾ തൊടിലൊക്കെ വലിയ അതൊക്കെ അത് നോർമലാണെന്നേ, അതൊക്കെ സാധാരണയാണ്.
അതേ സഹോദരന്മാര്, തിന്മ നിറഞ്ഞ ലോകത്തിൽ തിന്മകൾ എല്ലാവരും ചെയ്ത് 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 നന്മയായി മാറുമെന്ന് പ്രവാചകൻ നേരത്തെ തന്നെ പറഞ്ഞു, സുസലസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് സുസലസിനെ കൃത്യമായിട്ട് നമുക്ക് താക്കീത് നൽകി, ഒരു അന്യ സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, അന്യ സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ ആണി എങ്ങനെയാണോ കയ്യിലുള്ളിലേക്ക് കയറ്റുന്ന പോലത്തെ ശിക്ഷ ലഭിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഇത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന, കുഴപ്പമില്ല സഹോദരന്മാരെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് തോന്നുന്ന അനുസരിച്ചല്ല ഞാൻ സംസാരിക്കുക, എൻ്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുള്ളൂ. അന്യ സ്ത്രീ പുരുഷന്മാർ സഹോദരന്മാരെ തുടരുത് എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു. മക്കൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുറെ നേരം നിങ്ങൾ ആകുമ്പോൾ എന്ത് സംഭവിക്കറിയോ, പിശാച് ഇടപെടും. ആദ്യം വിചാരിക്കും അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അതെ, ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ദിവസമായി ഓരോ ആഴ്ചയായി, അത് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഒരു ശീലമായി. ആദ്യം ഹായ് ആയിരിക്കും, ചിലപ്പോൾ ആദ്യം സലാം അസ്സലാമു അലൈക്കും എന്നായിരിക്കും, അപ്പോൾ വലൈക്കും അസ്സലാം അങ്ങോട്ട് തിരിച്ചു കൊടുത്ത്, പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങി ഒരാൾ ആണുംകുട്ടി പെൺകുട്ടിയുടെ വ്യക്തിപരമായ ജീവിതം, പെൺകുട്ടി ആൺകുട്ടി വ്യക്തിപരമായ ജീവിതം സംസാരിച്ചു വിടുക. അത് സാധാരണ സംസാരം കേട്ടോ, വേറെ ഒന്നല്ല, അശ്ലീലമൊന്നല്ല. ഏയ്, മാസങ്ങളോളം കണ്ട് 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 തുടങ്ങുകൂടെ, പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ കാണാതെ ആകുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നി. അങ്ങനെ പിന്നെ പിന്നെ ഫോൺ കോളായി, പിന്നെ ഇങ്ങനെ അടുത്തായി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടല്ലായി, ഒരുമിച്ച് പോക്കായി. സഹോദരന്മാരെ, ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ പരീക്ഷണം ഇറങ്ങി 2020 കൊറോണയിലൂടെ. അള്ളാഹു ആണ് സത്യ സഹോദരന്മാരെ, ഇനിയും നമ്മളെ കണ്ണുകൾ തുറന്നില്ല, വലിയ അപകടം കേട്ടോ. പണ്ട് ഒട്ടി പറ്റിയിട്ടൊക്കെ നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും യുവാക്കളും ക്യാമ്പസുകളും എന്തായിരുന്നു മോനെ ജീവിതം? എൻ്റെ പൊന്നാരി യുവാക്കളെ, ഇവിടെ പോയി 2020 എവിടെ പോയി നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ചായ കുടിക്കാൻ പറ്റുന്നുണ്ടോ? നല്ലോണം ചിന്തിച്ചോ, നല്ലോണം ചിന്തിച്ചോ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെടും സഹോദരന്മാരെ, ഇടപെടും. അള്ളാഹുവിന് ലോകത്തിൽ എപ്പോഴും ക്രമം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം. അള്ളാഹ് അടുത്ത തലമുറകൾക്ക് നന്നാക്കണം, നന്നാക്ക ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അള്ളാഹു എത്ര 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 ഉത്ബോധനം കേട്ടാലും നന്നാവില്ലെന്ന് വാശി പിടിച്ചാലേ നിസ്സാരമായ കൊറോണനെ ഇറക്കേണ്ട വരും. നല്ലോണം ശ്രദ്ധിച്ചോ. ശരി, ഇപ്പോൾ കൊറോണ വന്നുകൊണ്ട് ഫിസിക്കൽ ഡിസ്റ്റൻസ്, എല്ലാവരും അകലം പാലിക്കണം, പരസ്പരം സ്കൂളില്ല, ക്യാമ്പസുകളില്ല, കോളേജില്ല, ഒന്നുമില്ല, കണ്ടുമുട്ടൽ ഒന്നുമില്ല. പക്ഷേ അടുത്ത ദുരന്തം വന്നു തുടങ്ങി. എന്താ സഹോദരന്മാർ? ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ഫാമിലി ഗ്രൂപ്പ്, ഓൺലൈൻ വാട്സാപ്പ് ഗ്രൂപ്പ്. റഹ്മാനാരബ്യ വലിയ ഫിത്നയ സഹോദരന്മാരെ, വലിയ ഫിത്നയ. ഇന്ന് നമ്മൾ ശാരീരികമായ അകലം പാലിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്, പക്ഷേ മാനസികമായിട്ട് നമ്മൾ മൊബൈലിലൂടെ, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ വല്ലാണ്ട് അങ്ങ് അടുത്തടുത്തടുത്തടുത്ത് വരുന്നുണ്ടോ? അത് മറ്റിൻ്റെ കാട്ടി വലിയ അപകടത്തിലേക്കാണ് എത്തുന്ന സഹോദരന്മാരെ. നല്ലോണം ശ്രദ്ധിച്ചോ, നല്ലോണം ശ്രദ്ധിച്ചോ. ഇന്ന് നിങ്ങൾ നമ്മുടെ മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണോ? ഉമ്മ എപ്പോഴും പറഞ്ഞവർക്കും, ഡോക്ടറെ പണ്ടൊക്കെ മകള് വീട്ടിലെത്തിയാലും ഒരു ആശ്വാസം, മോളെത്തിയല്ലോ. പണ്ട് ലാൻഡ് ലൈൻ അപ്പൊ ലാൻഡ് ലൈൻ നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെയാണ് വെക്കുക. അപ്പോൾ ഫോൺ വന്ന് മോൾ അടുത്ത് സംസാരിക്കുന്നത്, അപ്പോൾ എന്താ സംസാരിക്കുന്നത് അറിയാൻ പറ്റും, എത്ര നേരം സംസാരിച്ചെന്ന് അറിയാൻ പറ്റും, കഴിഞ്ഞ ചോദിക്കാനും പറ്റും, മോളെ ആരാണ് സംസാരിച്ചത്, അവളെ ആരാണ് മോനെ ഫ്രണ്ടാണോ, എന്ത്. ഇപ്പം ഡോക്ടറെ പേടിയാ, റൂമ് പൂട്ടിയിട്ട് മൊബൈലും, അവർക്ക് ഭക്ഷണം കിട്ടിയാലും കുഴപ്പമില്ല, വെള്ളം കിട്ടിയാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, മണിക്കൂറോളം റൂമിൽ. എന്താ ഡോക്ടറെ, ഏത് ലോകത്തിലായിരിക്കും എൻ്റെ മകൻ സംസാരിക്കുന്നത്? സഹോദരന്മാർ, വലിയ അപകട, പണ്ടത്തിനെ കാട്ടി വലിയ അപകട. ഇന്ന് വീഡിയോ കോൾ നേരിട്ട് കാണാൻ സഹോദരന്മാരെ, അത്രയും വൃത്തികെട്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ നല്ലോണം ദിവസം 24 മണിക്കൂർ എൻ്റെ പൊന്നാരെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. ബാപ്പമാര് ജോലിക്ക് പോവാണെങ്കിൽ ഉമ്മമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ അടുത്ത് തന്നെ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കട്ടെ, അവർ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിച്ചിട്ട് മാത്രം നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അവരെ മൊബൈല് ദയവ് ചെയ്ത് ഒറ്റക്ക് റൂമിലേക്ക് കൊടുക്കരുത്. മൊബൈലും കമ്പ്യൂട്ടറും ഐപാഡും ഒന്നും തന്നെ നമ്മൾ കഴിഞ്ഞ് പിടുത്തം വിട്ടു. ഒരു ദിവസത്തിലല്ല മാറ്റം വരുന്നത്, ഒരാഴ്ച ഒരു മാസത്തേക്ക് പിന്നെ പിടിച്ചാൽ കിട്ടൂലട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോ. എൻ്റെ പൊന്നാരി യുവാക്കൾ, നിങ്ങൾ വിചാരിക്കും ആരും കാണുന്നില്ല, ബാപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല, റൂമിൽ ആരുമില്ല, എന്നിട്ടോ നിസ്കരിക്കാൻ ഉളുപ്പില്ല. എൻ്റെ പൊന്നാരി യുവാക്കളെ, നിസ്കരിക്കുന്ന ഏത് റബ്ബിന്റെ മുന്നിലാണ് നമ്മൾ കൈ കെട്ടുന്നത്? ബോധം വേണ്ടേ? കണ്ണിന്റെ കള്ളനോട്ടം അറിയുന്ന റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന വലീമും ബിദാത്തി സുദൂർ, ഹൃദയത്തിന്റെ വികാരം അറിയുന്ന റബ്ബിന്റെ മുന്നിലാണ് ഞാൻ കൈകെട്ടുന്നത്. ബഹുവമാക്കും ഐനമാക്കും ചും, എവിടെയാണെങ്കിലും എൻ്റെ റബ്ബുണ്ട്, എൻ്റെ അടുത്തന്നെ ഉണ്ട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അതാണ് അവിടെ ലുഖ്മാൻ ഹക്കീമിന്റെ ഉപദേശങ്ങൾ ഒന്ന് വിശദമായിട്ട് പഠിച്ചോക്ക് സഹോദരന്മാരെ, ഒന്ന് പഠിച്ചോക്ക്. അവിടെ ലുഖ്മാൻ ഹക്കീം തന്റെ മകനോട് നിസ്കരിക്കുന്ന കാട്ടി മുമ്പ് കൊടുക്കുന്ന ഉപദേശം എന്താ അറിയോ? ചിന്തിച്ചോ, നിസ്കരിക്കുന്ന കാട്ടി മുമ്പ് കൊടുക്കുന്ന ഉപദേശം, മോനെ ഏതെങ്കിലും പാറേന്റെ ഉള്ളിൽ ഇവിടെ പുലി ഒളിപ്പിച്ചു വെച്ചാലും മോനെ ലത്തീഫുൻ ഖബീറായ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു കൊണ്ടുവരേ. റബ്ബ് കാണുന്നുണ്ട് മക്കളെ, ഒരു ദിവസം പറ്റിക്കാൻ പറ്റും, ഒരു മാസം പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നേക്കും പറ്റിക്കാൻ പറ്റൂലേ. അള്ളാഹു ഇടപെടും, അള്ളാഹു ഇടപെട്ട് സഹോദരന്മാരെ ഇടപെടുന്നുണ്ട്. നമ്മൾ പണ്ട് നമ്മൾ വല്ലാത്ത ഫിസിക്കൽ വല്ലാണ്ട് അടുത്തോണ്ട് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് വെച്ച് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇടപെടാൻ പറ്റും. അതിനെക്കാട്ട് അതിതീവ്രമായ ശിക്ഷയും പരീക്ഷണമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും മക്കളെ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നല്ലോണം കരുതിക്കൊള്ളുക. ഇത് നമ്മുടെ പൊതു യുവാക്കളുടെ സ്വന്തം മക്കളുടെ അവസ്ഥയാണെങ്കിൽ, ഇന്ന് മുതിർന്നവർ പോലും സഹോദരന്മാർ, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ പോലും അള്ളാഹുവിൽ ഒരു മാന്യതയും ഇല്ല. അത് സർവസാധാരണമായി നിങ്ങൾ ചെറിയ കാര്യം ശ്രദ്ധിച്ചോളൂ. പുരുഷന്മാർ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകാം, സ്ത്രീകൾ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെ ചില ഫാമിലിയിലെ ബോയ്സ് ഓൺലി, മെൻസ് ഓൺലി, ചില ഫാമിലിയിലെ ഗേൾസ് ഓൺലി, അങ്ങനെ ഗ്രൂപ്പുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ കാട്ടി സജീവമാകാൻ പോകുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ വെറുതെ പറയില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള മൊബൈലിൽ 10 വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അത് 10 വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏതാണ് സജീവമായിട്ടിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വെച്ചാൽ ഇടകലർന്ന് സ്ത്രീ പുരുഷന്മാരുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളായിരിക്കും. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. അത് ഇത് പുരുഷന്മാർ ഒറ്റക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കളി സംസാരിക്കുന്ന ഒരു സുഖമില്ല. സ്ത്രീകൾ മാത്രമാണെങ്കിലും എത്ര സംസാരിക്കും, കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരദൂഷണം പറഞ്ഞ് തീർന്നില്ലാണ്ട്, പക്ഷെ പുരുഷന്മാരും സ്ത്രീകളുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് എപ്പോഴും ലൈവായിരിക്കും. ആ ലൈവ് ലൈവ് അതേ ഭയങ്കര ജീവനുള്ളതായിരിക്കും. നല്ലോണം ശ്രദ്ധിച്ചേ, നല്ലോണം ശ്രദ്ധിച്ചോ സഹോദരന്മാരെ. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വേറെ വലിയൊരു വിഷയമുണ്ട്. ദീനിയായ വിഷയത്തിൽ പോലും ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ആ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചിരിക്കലല്ല, അങ്ങനെയല്ല. നല്ലോണം ശ്രദ്ധിച്ചോ, നല്ലോണം ശ്രദ്ധിച്ചോ സഹോദരന്മാരെ. നമ്മൾ നന്മ ഉദ്ദേശിച്ച് തുടങ്ങുന്ന സാധനം അവസാനം പിശാച് ഇടപെട്ടിട്ട് തിന്മയിലേക്ക് എത്തിച്ച് നരകത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറില്ലേ എൻ്റെ പൊന്നാര മുസ്ലിം ഉമ്മത്തെ. വലിയ അപകട, അതിനെക്കാട്ടി വേറെ നഷ്ടമൊന്നുമില്ല. രണ്ട് ലോകം നഷ്ടപ്പെടാൻ പോകുക. അള്ളാഹു സുബ്ഹാനഹു വതആലയും മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ഉപദേശം നൽകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോ. അത് ഇഹലോക ദുനിയാവിന് ഫസ്റ്റ് ഗുണം ചെയ്യും, പരലോകത്ത് അതിമനോഹരമായ സ്വർഗമാകും. ആയത്തുകളും ഹദീസുകളും എത്തിയിട്ട് ധിക്കരിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ദുനിയാവ് തന്നെ. അതിൻ്റെ ദുരന്തം അനുഭവിച്ച് 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 നരകിച്ച് 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 എന്നേക്കുമുള്ള നരകത്തിലേക്ക് എത്തും. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സാധനം. കുടുംബ ഗ്രൂപ്പൊക്കെ എന്തൊരു, ഞാനൊക്കെ ഇനിയിപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ എനിക്ക് കുറച്ചേ ഉള്ളൂ, ഗ്രൂപ്പായിട്ട് കുറച്ച്. ഒന്ന് കോളേജിലെ ഗ്രൂപ്പ് നമുക്ക് കാര്യങ്ങൾ അറിയണം, ഒരു ഒരു മതപരമായ രണ്ട് ഗ്രൂപ്പ് അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഗ്രൂപ്പുകളല്ലേ വലിയ അപകട സഹോദരന്മാരെ. നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ മെനക്കെട്ടിട്ട് നരകം കിട്ടുന്ന അതിനെക്കാട്ടി വലിയ നഷ്ടമുണ്ടോ? കുടുംബത്തിലൊക്കെ എന്തൊരു ചീന നാറിക്കെടുക്ക സഹോദര, ചീന നാറിക്കെടുക്ക കേട്ടോ. ദുർഗന്ധം വമിക്കും, പിശാചിൻ്റെ സാന്നിധ്യമാണ് മുഴുവനും. മലക്കുകളുടെ ശാപമായിരിക്കും പല പല കുടുംബ ഗ്രൂപ്പിൽ. എന്താ മെഹറമല്ലാത്ത ജ്യേഷ്ഠന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ ഒരു 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 പുതിയ വസ്ത്രം ഇട്ടിട്ട്, അതാ അതാ പുതിയ പെരുന്നാളുടെ വസ്ത്രം, എല്ലാവരും ഇട്ട് കാണിച്ചു കൊടുത്തു. എല്ലാവരും കണ്ടോ, എല്ലാവരും കണ്ടോ, കണ്ടോ. അതല്ലെങ്കിൽ അനിയൻ്റെ ഭാര്യ നല്ല ഭക്ഷണ സാധനം ഉണ്ടാക്കി, അതിട്ടോ ഇട്ടോ ഗ്രൂപ്പിലേക്ക് ഇട്ട്, ഗ്രൂപ്പിലേക്ക് ഇട്ട്. എൻ്റെ മോനെ അത് മറ്റേ ടേസ്റ്റ്, അതിൻ്റെ മാധുര്യം പറയുന്നത് ജ്യേഷ്ഠൻ. അലച്ചൊക്കെയാണോ, വലിയ അപകടമാണ്. സ്വന്തം ഭാര്യയുടെ ഭക്ഷണത്തിൽ ഇന്നേ വരെ അടുക്കളയിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല നല്ല മഷാദ് അല്ലെങ്കിൽ അല്ല മോളെ ഭാര്യ അനുഗ്രഹിക്കട്ടെ, അല്ലാതെ ഹൈറും പറക്കത്തിട്ട് ഇന്നേ വരെ നാവെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അനുജൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ മറ്റു ഭാര്യയുടെ അല്ലെ വേറെ മെഹറമല്ലാത്തൊരു സഹോദരിയുടെ ഭക്ഷണത്തെ പറ്റി പുകഴ്ത്താൻ, കുറെ തംസപ്പ് ഇടാൻ, അടിപൊളി പറയാൻ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പുകൾ നീങ്ങും. ശ്രദ്ധിച്ചോ, വലിയ അപകടമാണ്, വലിയ അപകടം. അതേപോലെ ഇതിപ്പോൾ നോക്കുക സഹോദരൻ, വാട്സാപ്പിലൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, സ്കൂൾ ഗ്രൂപ്പുണ്ട്, എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ സംസാരിക്കുക. സ്ത്രീ പുരുഷം തീർച്ചയായിട്ടും നമുക്ക് മതപരമായ കാര്യം സംശയങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് നമുക്ക് പല പല സംശയം ഉണ്ടാകും. ചിലപ്പോൾ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത് അതിൻ്റെതായ മാന്യത മാനിച്ച് ആവശ്യം മാത്രം സംസാരിച്ച് അവിടെ നിർത്തുക. സ്ത്രീ പുരുഷന്മാരാകുമ്പോൾ
നല്ലവണ്ണം ശ്രദ്ധിച്ചോ സഹോദരന്മാര്, നമ്മള് ഒരുപാട് പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടാണ്ട് നിങ്ങൾ ഇടക്കിടക്ക് മെസ്സേജ് ഇടല്ലേ, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ, നിങ്ങളാരും അന്വേഷിക്കാൻ, നിങ്ങളെ സഹോദരിയുടെ ഭർത്താവല്ലോ, ഭർത്താവല്ലേ, നല്ലോണം ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഓരോരോ സഹോദരിമാരുടെ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് അവിടെ കുടുംബ കലഹം ഉണ്ടാവും, നിങ്ങളത് നിങ്ങളെ കുടുംബത്തിനും ബാധിക്കും, കിട്ടും, നേരെ തലതിരിച്ചിട്ടും. സഹോദരിമാർ ഏത് അന്യ പുരുഷന് വെറുതെ ഒരു മെസ്സേജ് ഇടട്ടെ, മെസ്സേജ് ഇട്ടിട്ട് എങ്ങനെയൊക്കെ ഉണ്ട്, സുഖം തന്നെയല്ലേ, നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കും, നിങ്ങളാരുമില്ല, അവിടെ ഭാര്യ ഉണ്ട് നോക്കാൻ. നല്ലോണം ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, ഇത് നമ്മൾക്ക് തോന്നുന്ന നിസ്സാരമാണ്, അതുകൊണ്ടാണ് സഹാബാക്കൾ പറഞ്ഞ നിങ്ങൾക്ക് തോന്നുന്ന നിസ്സാരമായ കാര്യം അന്ന് വലിയ ഊതുവലിയോളം വലിയ പാപമാണ്. നമുക്ക് ഇതൊക്കെ ഒരു എന്തോന്നാ ഡോക്ടറെ, ഡോക്ടർ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ഡോക്ടറിന് ഒരു വിഷമമില്ല കേട്ടോ, ഒരു ദിവസം ഞാൻ മരിച്ചു പോകുന്നു 100% വിശ്വസിക്കുന്ന എനിക്ക് മരണത്തിന് ശേഷം ആ ഏറ്റവും ഉത്തമ കുടുംബത്തിന്റെ കൂടെ എത്തണമെന്ന് അതിയായ ആഗ്രഹമുള്ളോട്ട് മാത്രമാണ് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാര്. എത്രയോ കുടുംബ ജീവിതം തകർന്ന് തകർന്ന് തുടങ്ങുന്നുണ്ട്. ഒരു ഭർത്താക്കന്മാരുടെ മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 സഹോദരിമാരുടെ മെസ്സേജ്, അതാ ഭാര്യക്ക് പാവം സംശയം തുടങ്ങി, സംശയം തുടങ്ങി. ഓരോ സഹോദരിമാരുടെ മൊബൈൽ എടുത്ത് നോക്കിയാൽ എത്രയോ പുരുഷന്മാരുടെ മെസ്സേജ്, അതാ സംശയം തുടങ്ങി. സംശയമാണ് ഏറ്റവും വലിയ രോഗം സഹോദരന്മാരെ. എല്ലാ ബന്ധങ്ങളും തകരാനുള്ള ഏറ്റവും ആദ്യത്തെ പടിയാണ് സംശയം. ഈ സംശയത്തിലൂടെ സംശയം കൂടി 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 വന്നു. പിശാജ് ഓരോ സാഹചര്യം ഇട്ടിട്ട് ഈ സംശയത്തിനെ കൂട്ടി കൂട്ടിയിട്ട് കൊടുത്തു. ആ ബന്ധങ്ങൾ തകരുന്നുണ്ട്. ചിന്തിച്ചോ, ഞാൻ കാരണം ലോകത്തിലെ ഏതെങ്കിലും ഒരു ബന്ധം തകർന്നിട്ട് അത് ഡൈവോഴ്സിന്റെ വക്കിലേക്ക് എത്തിയിട്ട് അതിൻ്റെ വേദന നിങ്ങൾ തിരിച്ചറിയില്ല. എപ്പോഴാ തിരിച്ചറിയാറോ? സ്വന്തം വീട്ടിലെ മകൾ ഡൈവോഴ്സ് ആയിട്ട് വീട്ടിൽ കൂത്തിരിക്കുമ്പോൾ ചിന്തിക്കണം എൻ്റെ ഓരോ പുരുഷന്മാരെ, ഞാൻ കാരണം ഏതെങ്കിലും ബന്ധങ്ങൾക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ടോ? ഇടപെടും, ഇടപെടും സഹോദരന്മാരെ. സന്ദേശം എത്തിച്ച് ധിക്കരിക്കാനുള്ള ഭാവം എല്ലാവർക്കും പറയണ്ടേ? ഏയ്, നമ്മുടെ ഹൃദയം എത്ര ശുദ്ധിയാ. ഓഫ്, പടച്ച റഹ്മാൻ റബ്ബേ, യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാട്ടി ശുദ്ധിയുള്ള ഹൃദയമുള്ള ഉമ്മത്താണല്ലോ നമ്മൾ ഓരോരുത്തരും. ദയവ് ചെയ്ത് നമ്മൾ നമ്മളെ നഫ്സിനെ വഞ്ചിക്കരുത്. ഇനി മതപരമായ ഗ്രൂപ്പുകളും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, അവിടെ മാന്യത പുലർത്തണം. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചിരിക്കരുത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊക്കെ, ഞാനൊരു ഡോക്ടറും കൂടിയാണ്, ഒരുപാട് മത പ്രബോധനം ചെയ്യുന്നുണ്ട്. തന്നെ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ വരണ്ട, ഈ സംശയം നിർത്തുക. അതല്ലാതെ നമ്മൾ അതിന് പിന്നാലെ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യലും ദീൻ്റെ വിഷയത്തിലും പോലും ആവില്ലേ? വലിയ അപകട. സ്ത്രീകളെ നിങ്ങൾ ദൈവത്ത് ചെയ്തോളൂ, സ്ത്രീ സമൂഹത്തിലേക്ക് ദൈവത്തി. സ്ത്രീകൾ വല്ലാണ്ട് കയറി ആണുങ്ങളെ നിങ്ങൾ നന്നാക്കാനും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കുടുംബക്കാർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, അവർക്കൊക്കെ നിങ്ങൾ ദീനീ പ്രബോധനം കൊടുത്തോളൂ സഹോദരന്മാരെ. നല്ലോണം ശ്രദ്ധിച്ചോ. അതല്ലാതെ നിങ്ങൾ എല്ലാ പുരുഷന്മാർക്കും നിങ്ങൾ മെസ്സേജ് ചെയ്യുക ദൈവത്തിയതെന്ന് നിങ്ങളുടെ ബാധ്യതയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പം സ്ത്രീ സമൂഹത്തിനോട് ഒരുപാട് നിങ്ങൾക്ക് ദൈവത്ത് ചെയ്യാം. നിങ്ങൾ അതേപോലെ പുരുഷന്മാരെ ശ്രദ്ധിക്കണം. നമ്മൾ ഫോണിലോട്ട് ഒറ്റക്കൊറ്റക്കൊറ്റക്കൊറ്റക്ക് നിങ്ങൾ ദീനീപരമായിട്ട് തന്നെ സ്ത്രീ പുരുഷന്മാരുടെ പുരുഷൻ സ്ത്രീനോട് ഇങ്ങനെ വല്ലാതെ മെസ്സേജ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, നല്ലോണം ശ്രദ്ധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നുണ്ട് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെ നീയത്തുകൾ, നല്ലോണം സസൂക്ഷ്മം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒറ്റക്കൊറ്റക്കൊറ്റക്ക് നിങ്ങൾ സ്ത്രീ പുരുഷന്മാർ സംസാരിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഗ്രൂപ്പുകളൊക്കെ നല്ലോണം അള്ളാഹു സുബ്ഹാനഹു വതആല ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. സംശയങ്ങൾ തീർക്കാം, മതപരമായ സംശയങ്ങൾ തീർക്കാം, നിങ്ങൾക്കിപ്പോൾ ഡോക്ടറിനോടുള്ള സംശയങ്ങൾ തീർക്കാം. അവിടെ മാന്യത പുലർത്തിയിട്ട് അതോടെ നിർത്തണം. നല്ലോണം ശ്രദ്ധിച്ചോ. നന്മ ഉദ്ദേശിച്ച് അവസാനം നരകത്തിലേക്ക് എത്തിപ്പോകരുത് സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കണേ. റഹ്മാൻ റബ്ബേ, അള്ളാഹുവേ, സോഷ്യൽ മീഡിയയുടെയും മൊബൈലിൻ്റെ എല്ലാവിധ ഷറ് തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ മക്കളെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ റബ്ബേ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവേ എപ്പോഴും നിന്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകണേ റഹ്മാൻ റബ്ബേ. ആമീൻ. ഒരുപാട് തക്കവ ഉൾക്കൊണ്ട് നല്ല കൺകുളിർമയുള്ള കുടുംബ ജീവിതം ജീവിച്ച് നല്ല മക്കളെ കണ്ട് കൺകുളിർമയോടെ തന്നെ കണ്ടിട്ട് റഹ്മാൻ റബ്ബെ, ഏറ്റവും നല്ല ഈമാൻ്റെ അവസ്ഥയിൽ എന്നെ മരിക്കാനും ഇതേ കുടുംബമായിട്ട് തന്നെ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബെ. ആമീൻ 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 ബി റഹ്മതിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.